നമസ്കാരം ഊർജ്ജമാണ് ഇന്നും ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ ഊർജ്ജം ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇരട്ടി ഊർജ്ജവനായി മാറും നേതാക്കളുടെയും ആണുങ്ങളുടെയും നിർബന്ധം മൂലം ഇടകാലം കൊണ്ട് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം ശബ്ദം കുറഞ്ഞതിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയ നേതാവിന് ജർമ്മനിയിൽ പോയി ചികിത്സ നടത്തിയിരുന്നു ഇതിനുശേഷം ബംഗളൂരുവിൽ വിശ്രമത്തിലായിരുന്നു ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ബംഗളൂരുവിൽ വീട്ടിൽ കഴിയുമ്പോഴും നാട്ടിൽ നിന്നും നേതാക്കളെത്തുമ്പോൾ എത്തുമ്പോൾ അത്യുത്സാഹവാനായിരുന്നു ഉമ്മൻചാണ്ടി വി ഡി സതീഷനടക്കം ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു എന്തായാലും ചികിത്സയുടെ ഓർജസും തേജസ്സും വീണ്ടെടുത്ത് ആൾക്കൂട്ടത്തിന്റെ ഊർജ്ജമാകാൻ കേരളത്തിന്റെ ജനകീയ നേതാവ് വീണ്ടും നാട്ടിലെത്തി കഴിഞ്ഞു ദീർഘകാലത്തിന് ശേഷം ഉമ്മൻചാണ്ടി അടുത്തിടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിലടക്കം പങ്കെടുത്ത് കേരളത്തിൽ സജീവമാകാനാണ് ഉമ്മൻചാണ്ടി ഒരുങ്ങുന്നത് സോളാർ കേസിൽ നിന്നും വിടുതൽ നേടി ഇരുട്ടി ഊർജ്ജത്തോടെയാണ് ഉമ്മൻചാണ്ടിയുടെ മടങ്ങിവരവ് തന്നെ രാഷ്ട്രീയമായി ദ്രോഹിച്ചവർക്കുള്ള മറുപടിയാണ് സി ബി ഐ നൽകിയ ക്ലീൻ ചീറ്റും നാട്ടിലെത്തിയ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇതേക്കുറിച്ചായിരുന്നു സോളാർ കേസിൽ ആശങ്കയില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സത്യം ജയിക്കും സത്യം വിട്ടൊരു തീരുമാനമുണ്ടാവില്ല എന്ന എന്ന് വിശ്വാസമുണ്ടായിരുന്നു തെളിവുകളില്ലാത്ത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിനെക്കുറിച്ച് കുറിച്ച് നീതിബോധമുള്ള ജനങ്ങൾ ചിന്തിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്യാതെ പരാതിക്കാരിയുടെ വാക്കുകേട്ട് സി ബി ഐ അന്വേഷണത്തിന് പോയതിൽ മാത്രം സർക്കാരിനോട് പരിഭവമുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതോടൊപ്പം താൻ ആരോഗ്യവാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്നും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഉണ്ടാകുമെന്നും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കില്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി ജർമ്മനിയിലെ ചികിത്സയും ബംഗളൂരുവിലെ വിശ്രമവും അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജവാനാക്കിയിട്ടുണ്ട് തൊണ്ടയിലെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നിരീക്ഷണത്തിലായിരുന്ന ഉമ്മൻചാണ്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു തുടർന്ന് വിശ്രമത്തിനു ശേഷമാണ് അദ്ദേഹം ബംഗളൂരുവിലെത്തിയത് ഉമ്മൻചാണ്ടി ബെർലിൻ ചാരിറ്റി ആശുപത്രിയിൽ ലേസർ ശസ്ത്രക്രിയയ്ക്കാണ് വിധേയനാക്കിയത് ഉമ്മൻചാണ്ടി ഉന്മേഷവാനാണെന്നും ലേസർ ശസ്ത്രക്രിയ ആയതിനാൽ മറ്റു പ്രയാസങ്ങളിൽ നിന്നും അതിവേഗം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങുമെന്നും ബെന്നി ബെഹനാനും വ്യക്തമാക്കിയിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം മക്കളായ മറിയ ഉമ്മൻ അച്ചു ഉമ്മൻ ചാണ്ടി ഉമ്മൻ എന്നിവരും ബെർലിനിൽ എത്തിയിരുന്നു ബംഗളൂരുവിൽ വിശ്രമത്തിൽ കഴിയവെയാണ് സോളാർ കേസിൽ സി ബി ഐ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ക്ലിഫ് ഹൌസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്ന പരാതി വാസ്തവവിരുദ്ധമാണെന്ന് കാണിച്ച് സി ബി ഐ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ റിപ്പോർട്ട് നൽകി ബി ജെ പി നേതാവ് എ പി അബ്ദുള്ളക്കട്ടിക്കെതിരായ പരാതിയും സി ബി ഐ തള്ളി ഇതോടെ മുഴുവൻ സോളാർ പീഡന കേസുകളിലും പ്രതികളെയാണ് കുറ്റവിമുക്തരാക്കിയത് നേരത്തെ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് എ പി അനിൽകുമാർ ഹൈബീഡൻ എന്നിവരെയും വിവിധ കേസുകളിൽ കുറ്റവിമുക്തരാക്കിയിരുന്നു കെ സി വേണുഗോപാലിനെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ പരാതിക്കാരി ശ്രമിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് കേസെടുക്കാൻ കെ സി അരലക്ഷം രൂപ നൽകിയെന്നായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം പരാതിക്കാരിയുടെ മുൻ മാനേജറുടെ കയ്യിൽ നിന്നും അരലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു വേണുഗോപാലിന്റെ സെക്രട്ടറി തന്ന പണമെന്നായിരുന്നു ആരോപണം എന്നാൽ പണം നൽകിയത് പരാതിക്കാരി തന്നെയാണെന്നാണ് സി ബി ആറ് കേസുകളിലും പരാതിക്കാരിയുടെ മുഴുവൻ വാദങ്ങളും ഹാജരാക്കിയ തെളിവുകളും തള്ളിയാണ് സിബിഐ റിപ്പോർട്ടുകൾ